ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഫ സ്ലാൻഡ്. ഇന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് രണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ഷേക്കും ഒരു ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ആദ്യത്തെ ഐറ്റംസായ ഷമാം ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഷമാം ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിവിടെ തണുത്ത ഒരു കവർ പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ 3-4 ബിസ്ക്കറ്റ്, 2 പഴം അരിഞ്ഞത്, 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഷമാം അരിഞ്ഞു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചെടുത്ത ഷമാമിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന്, തണുത്ത പാലിൽ നിന്ന് പകുതി ഭാഗവും ചേർത്ത് കൊടുക്കാം. പിന്നെ ആ പഴം, എടുത്തു വെച്ചിരിക്കുന്ന പഴവും 3-4 ബിസ്ക്കറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാരയാണ് ഞങ്ങൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. മധുര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ അല്പം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുണ്ടായിരുന്ന പാലും വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും കൂടി വീണ്ടും മിക്സിയുടെ ജാറിലാക്കി അടിച്ച് ആ ഷമാം ഷേക്കിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തണുപ്പിന് ആവശ്യത്തിന് ഐസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ഷേക്ക് ഇവിടെ തയ്യാറാണ്. ഇനി നമുക്ക് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്സും കൂടി തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ പാലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് നമുക്കൊന്ന് കപ്പി കാച്ചി എടുക്കാം. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളവും ആ പാലപ്പത്തിൻ്റെ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചെറിയ പാക്കറ്റ് അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം അടുപ്പത്ത് വെച്ച്. ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരകിയതും 3 മുട്ടയും ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് തേങ്ങ അരച്ചതും നേരത്തെ കപ്പി കാച്ചി വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി അതിലേക്കുള്ള ഫില്ലിങ്സിനായി കുറച്ച് ചിക്കനിലേക്ക്
ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടായ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മൂന്നാല് മീഡിയം സൈസിൽ ഉള്ള സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേപ്പിലയും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അര ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പച്ചമണം മാറുന്നതുവരെ. എന്നിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സും റെഡിയായി. ഇനി ഇത് എല്ലാം കൂടി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇടിയപ്പ ചെമ്പിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോ തവി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഓരോ സ്പൂൺ ചിക്കൻ ഫില്ലിങ്സും കൂടി ചേർത്ത് 10 മിനിറ്റ് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം. സ്വാദിഷ്ടമായ ചിക്കൻ സ്നാക്സും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.